എൻ്റെ പേര് ദിവ്യ ഷൈൻ വിത്ത് ദിവ്യയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാൽക്കം പൗഡർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് അതോടൊപ്പം തന്നെ ഒരു ബ്ലൂ സ്മോക്കി ഐസും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഐ ഷാഡോസോ അല്ലെങ്കിൽ ബ്രഷസോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ബ്ലൂ സ്മോക്കി ഐസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും നേരങ്ങളായത് വീഡിയോയിലേക്ക് കടക്കാം अब आदमी या फेस मॉइस्चराइज़ या मॉइस्चराइज़र यूस इन मे या रिव्यू चेटे तुटे वीडियो रिव्यू वीडियो आोणस सूपर लाइट जेल उपयोग या फेस मॉइस्चराइज़ सो अदर प्राइमर आवश्यक कूड़ी ब्लेंड वरचो सेलो टेप सैडल सो इन नमुक वे ब्रश यूस नमी वे इयरबड सो अब इयरबड यूस क्रीस वरचा ब्राउन काजल पेंसिल वरचा लाइन अब अद्कुक स्मडी पेंसिल वरच कलर षेड ना मीत रू कम इयरबड यूस ना स्मडी इन नमुक वे ब्लू काजल पेंसिल यावे यूस काजल पेंसिल एन वाई बेड लॉन्ग आईलैंड डीप इंडियन स्कोल आई पेंसिल अब इत यूस नमक ईलिडिल ईर कल नमुक वर भंगी वरक आवश्यक स्मडी
സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം അത്യാവശ്യം നല്ല കളർ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഈ ഒരു മെബിലൈൻ്റെ കാജൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ണിന് മീതിയായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു ബ്ലാക്ക് കളർ വരയ്ക്കുമ്പോഴാണ് ശരിക്കും ഒരു സ്മോക്കി ഐ എഫക്റ്റ് കിട്ടുക കേട്ടോ. പുതിയൊരു ബഡ് യൂസ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് കളർ ഒന്ന് സ്മഡ്ജ് ചെയ്യുക കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തേക്ക് ആയിട്ട് ഈ ഒരു ബ്ലൂ കാജൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. സോ അപ്പൊ നമ്മൾ താഴത്തേക്ക് വരച്ചു കൊടുത്തത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കളയാട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലൂ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഐ ഷാഡോസോ അല്ലെങ്കിൽ ബ്രഷസോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളിവിടെ ഈ ഒരു സെല്ലോ ടൈപ്പ് ഒട്ടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ഷേപ്പില്ലാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലായിട്ട് കണ്ണിൻ്റെ നിയർ പോർഷനിലായിട്ട് വേണം ഒട്ടിക്കുന്നത്. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ കുറച്ച് നീക്കിയാണ് ഒട്ടിച്ചത്. പിന്നെ എനിക്ക് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി കുറച്ച് അടുത്തായിട്ട് ഒട്ടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് ഇവിടെ ചേർത്ത് ഒട്ടിച്ചായിരുന്നത്. ഇങ്ങനെ ചേർത്ത് വേണം ഒട്ടിക്കാനായിട്ട്. എന്തൊരു സ്മഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷേപ്പ് എന്തായാലും ഉണ്ടാവും. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്ലൂ സ്മോക്കി ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടാൽക്കം പൗഡറിന് ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ടാൽക്കം പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ താഴെയായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫേസിന് നമുക്ക് എവിടെയെങ്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിലി ആവുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും പൗഡേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നേരത്ത് കയ്യിൽ ഇങ്ങനെ ഉരച്ചിട്ട് അങ്ങനെയല്ല അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ തന്നെ കുറച്ച് കുറച്ചായിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ അതിൽ പൗഡർ പഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പൗഡർ ബ്രഷോ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ പൗഡർ ഒന്ന് തട്ടി കൊടുക്കാനായിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആയിട്ട് വീട്ടിൽ സാധാ പഫ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് തട്ടി കൊടുക്കാം. പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഐ ലൈനറാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ്. എനിക്കറിയാം ഇത് മിക്കവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാ ലൈനർ കൊണ്ടൊന്ന് മീതെ താഴെ ഒന്ന് വരച്ചു കൊടുക്കാം താഴത്തേക്ക് ലൈറ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഐ ലൈനർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വിങ് ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഐ ഷാഡോ ലുക്ക് നല്ലപോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു വിങ് ലൈൻ വരയ്ക്കുന്നതായിരിക്കും ആ ഒരു ഐ ഷാഡോ ലുക്കിന് ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇപ്പോൾ അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ഫൈനലായിട്ട് നമുക്ക് ചെയ്യാനുള്ള മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക്
എന്തായാലും നമ്മൾ ടാൽക്കം പൗഡർ മാക്സിമം നമുക്ക് ഒന്ന് യൂസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ഇടാം. അപ്പം നമ്മൾ കുറച്ച് പൗഡർ അതിന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് കിട്ടും. നമുക്ക് നോക്ക ഈ ഷെയ്ഡ് രണ്ടും കൂടി ആവുമ്പോൾ എന്ത് ചെയ്ത് ഞാനിപ്പോൾ എന്തായാലും റിമൂവ് ചെയ്യുന്നില്ല, ഇതിൻ്റെ മീതിയായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഗ്ലോസി ഫിനിഷ് ഒക്കെ ഉള്ള നമുക്കപ്പോൾ ഈ ഒരു ഇതിന് ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കാം. നമുക്ക് അതിനായിട്ട് കുറച്ച് പൗഡർ എടുക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.